ഓണാഘോഷത്തിനായി സ്കൂളിലെത്തിയ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഹോട്ടൽ മുറിയിലെത്തിച്ച് പീഡിപ്പിച്ചു. കേസിൽ എറണാകുളം സ്വദേശി പിടിയിൽ. കോട്ടയം കുറവിലങ്ങാട് സ്വദേശിനിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലാണ് എറണാകുളം സ്വദേശിയെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. കുറവിലങ്ങോട് പ്രദേശത്തെ സ്കൂളിൽ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ സാരിയെടുത്ത് വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു പെൺകുട്ടി. ഈ പെൺകുട്ടിയെ പ്രതി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. പ്രതി പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത്. സ്കൂളിലെ ഓണപരിപാടി ദിവസം ഏറ്റുമാനൂർ എത്തിയ പ്രതി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആദ്യം ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് സമീപത്തെ ഹോട്ടലിൽ കുട്ടിയെ എത്തിച്ചെങ്കിലും ഇവിടെ മുറി ലഭിച്ചില്ല. തുടർന്ന് പട്ടിത്താനത്തെ മറ്റൊരു ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചു. കുട്ടി സ്കൂളിൽ എത്താതിരുന്നതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ വീട്ടുകാരെ ബന്ധപ്പെട്ടതോടെയാണ് കുട്ടിയെ കാണാനില്ലെന്ന് കണ്ടെത്തിയത്. തുടർന്ന് വീട്ടുകാർ അന്വേഷണം നടത്തിയതോടെ വൈകിട്ടോടെ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ബന്ധുക്കൾ ചോദിച്ചതോടെയാണ് കുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത്. തുടർന്ന് വീട്ടുകാർ ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പിടികൂടി. എറണാകുളത്ത് നിന്നും തിങ്കളാഴ്ച പുലർച്ചെയാണ് പ്രതിയെ പോലീസ് സംഘം പിടികൂടിയത്. പ്രതിയുടെ അറസ്റ്റ് രാവിലെ രേഖപ്പെടുത്തും. പ്രതി പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടതെന്നാണ് ശ്രദ്ധേയമായ കാര്യം. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ വീണ്ടും നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയാണ്. കൗമാരക്കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിലായിരുന്നു. പ്രണയം നടിച്ച് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മലപ്പുറം വടക്കത്ത് വളപ്പിൽ അബ്ദുൽ നിസാറിനെയാണ് വാഗ്ദാനം പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പ്രതി രാത്രി പെൺകുട്ടിയുടെ വീട്ടിൽ എത്തുകയും കുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വാഗ്ദാനം SI പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് നമ്മുടെ നാട്ടിലെന്നത് ഏറെ ആശങ്കാജനകമായ കാര്യവുമാണ്.